നമസ്കാരം. കരൾ പിളർത്തുന്ന, കണ്ണുകൾ മടങ്ങുന്ന നൊമ്പര കാഴ്ചകൾ. ഒഡീഷയിലെ ബാലസോറിൽ 3 ട്രെയിനുകൾ അപകടത്തിൽപ്പെട്ട ആ പ്രദേശം, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഏതൊരുവൻ്റെയും ഹൃദയം തളർത്തും. ചിതറിക്കിടക്കുന്ന ട്രെയിനിൻ്റെ ബോഗികളും അതിനിടയിൽ പരിക്കേറ്റ് പിടയുന്നവരുടെ ദൃശ്യങ്ങളുമൊക്കെ. നിസ്സഹായരായി നിലവിളിക്കുന്ന ഒരു കൂട്ടം യാത്രക്കാർ, അവർക്കിടയിലേക്ക് രക്ഷാദൂതരായി ഓടിയെത്തിയ നാട്ടുകാർ, രക്ഷാപ്രവർത്തകരുടെ നീട്ടുന്ന കൈകൾ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവുകളാണ്. നെഞ്ചുലയ്ക്കുന്ന ഈ കാഴ്ചകൾക്ക് മുന്നിൽ ഹൃദയമുള്ള ഒരു മനുഷ്യനും കണ്ണീര് തൂവാതെ നിൽക്കാൻ കഴിയുന്നില്ല. ഇത് വില കുറഞ്ഞ രാഷ്ട്രീയാരോപണങ്ങൾക്കുള്ള സമയമല്ല. ഇന്ത്യ ഒരുമിച്ച് നിന്ന് കൈകോർത്ത് അവരെ ജീവിതത്തിലേക്ക് പിടിച്ചുയർത്തണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ സംഭവസ്ഥലത്തെത്തി. ഗ്യാസ് കട്ടറുകളും ക്രെയിനുകളുമൊക്കെ ജീവൻ്റെ വിലയറിഞ്ഞ നിമിഷങ്ങൾ. ഒരു രാത്രി മുഴുവൻ ജീവനു വേണ്ടി വിലപിക്കുന്ന യാത്രക്കാർ. രാജ്യം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തങ്ങളിലൊന്നാണ് ഇപ്പോൾ ബാലസോറിൽ സംഭവിച്ചിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ആദ്യം ഓടിയെത്തിയവർ നാട്ടുകാർ. കൈമൈ മറന്നുള്ള രക്ഷാപ്രവർത്തനം. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് രാജ്യം തടങ്ങിയ ഒഡീഷ ട്രെയിൻ അപകടത്തിൻ്റെ വാർത്ത ഇന്ത്യയിൽ പടർന്നത്. വാർത്തകൾക്ക് പിന്നാലെ ദൃശ്യങ്ങൾ കൂടി വന്നു തുടങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി. മലയാളികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ച നിമിഷം മുതൽ കഴിയുന്നത്ര ജീവൻ രക്ഷിക്കാനായി അവരുടെ ശ്രമം. സന്ധ്യാനേരം ഇരുട്ട് പരന്നു തുടങ്ങിയ ആ സമയത്താണ് കൊടിയ അപകടമുണ്ടായത്. ആദ്യമെത്തിയവർ കയ്യിൽ കിട്ടിയതെല്ലാം ഉപയോഗിച്ച് ട്രെയിൻ കോച്ചുകളിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമം തുടർന്നു. ഇതിനിടയിൽ ചിലർ ഗ്യാസ് കട്ടറുകളും ഇലക്ട്രിക് കട്ടറുകളുമൊക്കെ എത്തിച്ചു. ട്രെയിനിൻ്റെ ബോഗിയിൽ നിന്ന് ജനാലകൾ അറുത്തുപുറിച്ച് ഓരോ ജീവനുകളെയും അവർ പുറത്തെടുത്തു. ഒരു രാത്രി മുഴുവൻ നേരം പുലർന്നപ്പോഴും ജീവന് വേണ്ടി വിലപിക്കുന്ന മനുഷ്യർ. ദേശീയ ദുരന്ത നിവാരണ സേന, ഒഡീഷ സംസ്ഥാന ദ്രുതകർമ്മസേന, വിവിധ അഗ്നിരക്ഷാസേനകൾ, പോലീസ് സംഘം എന്നിങ്ങനെ നിരവധി ടീമുകളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരാണ് ദൗത്യത്തിലുടനീളം പങ്കെടുത്തത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്ന ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇന്ത്യൻ സൈന്യവും ഓടിയെത്തി. ഇന്ത്യൻ വ്യോമസേനയുടെ MI-17 ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി പറന്നെത്തി. ഒരു രാത്രി മുഴുവൻ രക്ഷാപ്രവർത്തകർ ഉറക്കമിളച്ച് ജീവനു വേണ്ടി കഠിനമായി പ്രയത്നിച്ചു. അങ്ങേയറ്റം ദാരുണമായ അപകടം. കൈകൾ നഷ്ടപ്പെട്ട്, കാലുകൾ നഷ്ടപ്പെട്ട് ജീവച്ഛവങ്ങളായി മാറിയ അനേക മനുഷ്യർ. ഇതുവരെ 280 ജീവനുകളാണ് പൊലിഞ്ഞത്. ഒടുവിൽ ഒഡീഷ ട്രെയിൻ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചതായി റെയിൽവേ ഔദ്യോഗികമായി അറിയിച്ചു. അപകടത്തിൽപ്പെട്ട കൊൽക്കത്ത ചെന്നൈ കോറമാണ്ടൽ എക്സ്പ്രസിൽ 1257 റിസോർട്ട് യാത്രക്കാർ, യശ്വന്ത്പൂർ ഹൗറ എക്സ്പ്രസിൽ 1039 റിസോർട്ട് യാത്രക്കാർ, അതിനു പുറമെ അൺറിസോർട്ട് യാത്രക്കാർ ഇഷ്ടം പോലെ. അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിൽ റെയിൽവേയുടെ കൃത്യമായ വിശദീകരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കൊൽക്കത്ത ചെന്നൈ കോറമാണ്ടൽ എക്സ്പ്രസ് ട്രെയിനാണ് ആദ്യം അപകടത്തിൽപ്പെട്ടത്. ബഹാനഗബസാർ സ്റ്റേഷനിൽ വെച്ചായിരുന്നു അപകടം. ഈ സ്റ്റേഷനിൽ കോറമാണ്ടൽ എക്സ്പ്രസ്സിന് സ്റ്റോപ്പില്ലായിരുന്നു. ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നത് 130 കിലോമീറ്റർ സ്പീഡിൽ. ഇതിനിടയിൽ ട്രെയിൻ പാളം തെറ്റി തൊട്ടടുത്ത ട്രാക്കിൽ നിർത്തിയിരുന്ന ഗുഡ്സ് ട്രെയിനിൽ ഇടിച്ചു. കോറമാണ്ടൽ എക്സ്പ്രസിൻ്റെ 21 കോച്ചുകൾ പാളം തെറ്റി മറിഞ്ഞു. ഇതിൽ 3 കോച്ചുകൾ മറ്റൊരു ട്രാക്കിൽ തെറിച്ചെത്തി. മിനിറ്റുകൾക്കകം ഈ ട്രാക്കിൽ യശ്വന്ത്പൂർ ഹൗറ എക്സ്പ്രസ് എത്തുകയും കോറമാണ്ടൽ എക്സ്പ്രസിൻ്റെ കോച്ചുകളിൽ കൂട്ടിയിടിക്കുകയുമായിരുന്നു. യശ്വന്ത്പൂർ ഹൗറ എക്സ്പ്രസിൻ്റെ പിന്നിലെ 2 കോച്ചുകളും പാളം തെറ്റി. 2 ട്രെയിനുകളും നല്ല വേഗതയിലായിരുന്നു. എന്നാൽ കോറമാണ്ടൽ എക്സ്പ്രസ് ലൂപ്പ് ലൈനിൽ കിടന്ന ഗുഡ്സ് ട്രെയിനിൽ നേരിട്ടിടിച്ചു കയറുകയായിരുന്നു എന്ന സംശയം ചില റെയിൽവേ ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നു. ഗുഡ്സ് ട്രെയിന് മുകളിലാണ് കോറമാണ്ടൽ എക്സ്പ്രസ് എഞ്ചിൻ കിടക്കുന്നത്. അതാണ് ഈ സംശയത്തിൻ്റെ കാരണം. വൈകുന്നേരം 6:50 7:10 മിനിറ്റുകളിലാണ് രാജ്യം നടുങ്ങിയ ഈ ദുരന്തമുണ്ടായത്. അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഡേറ്റ ലോഗർ ദൃശ്യങ്ങൾ ഏറെ നിർണായകമാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓരോ സമയത്തും എത്തുന്ന ട്രെയിനുകളും വരികയും പോവുകയും ചെയ്യുമ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ വ്യക്തമാക്കുന്ന വിശദമായ സംവിധാനമാണ് ഡേറ്റ ലോഗർ റിപ്പോർട്ട്. ഒഡീഷയിൽ നടന്ന അപകടവുമായി ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലെ തത്സമയ ഡേറ്റ ലോഗർ പിന്നീട് പുറത്തു വന്നു.
നാല് ട്രാക്കുകളുള്ള സ്റ്റേഷനിലെ രണ്ട് ട്രാക്കുകളിലും ട്രെയിനുകൾ നിർത്തിയിട്ടിരിക്കുന്നത് ഇതിൽ വ്യക്തമാണ്. ഇതിനിടെ രണ്ട് ട്രെയിനുകൾ സ്റ്റേഷനിലേക്കെത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വേഗനിയന്ത്രണമുള്ള ലൂപ്പ് ട്രാക്കിൽ എത്തിയപ്പോഴുള്ള പിഴവാകാം അപകട കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. ലൂപ്പ് ലൈനിൽ ആദ്യമെത്തിയത് ഗുഡ്സ് ട്രെയിനാണ്. 130 കിലോമീറ്റർ വേഗത്തിലെത്തിയ കോറമാണ്ടൽ എക്സ്പ്രസ് ഈ ട്രാക്കിലേക്ക് കയറി ഗുഡ്സിലിടിച്ചു. കൃത്യമായി പറഞ്ഞാൽ കോറമാണ്ടൽ എക്സ്പ്രസിൻ്റെ പിഴവ് തന്നെയാണ് ഈ വലിയ അപകടത്തിന് കാരണം. മെയിൻ ട്രാക്കിലൂടെ പോവേണ്ട കോറമാണ്ടൽ എക്സ്പ്രസ് ലൂപ്പ് ട്രാക്കിലൂടെ മാറിയോടി നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിനിലേക്ക് ഇടിച്ചു കയറി. മാനുഷിക പിഴവ് തന്നെയാണ് ഈ ട്രാക്ക് മാറ്റത്തിന് കാരണം. പരിക്കേറ്റ 1000-ൽ ആളുകൾ, അതിൽ പലരുടെയും നില ഗുരുതരമാണ്. തീവണ്ടി ദുരന്തമുണ്ടായ സ്ഥലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർക്കൊപ്പമാണ് പ്രധാനമന്ത്രി അപകടസ്ഥലം സന്ദർശിച്ചത്. വ്യോമസേന ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി അപകടസ്ഥലത്തിന് സമീപത്തെത്തിയത്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ അദ്ദേഹം സന്ദർശിച്ചു. തീവണ്ടി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. കോറമാണ്ടൽ ട്രെയിൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ട്രെയിനുകളിലൊന്നാണ് എന്ന് മമതാ ബാനർജി പറയുന്നു. ഇത് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അപകടം. 3 തവണ റെയിൽവേ മന്ത്രിയായിരുന്ന ഞാൻ ഇവിടെ കണ്ടത് വെച്ച് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ട്രെയിൻ അപകടമാണിത് എന്ന് മമതാ ബാനർജി പറയുന്നു. ഇത്തരം കേസുകൾ റെയിൽവേ സുരക്ഷാ കമ്മീഷന് കൈമാറുകയും അവർ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമാണ് പൊതുവെയുള്ള രീതി. അപകടത്തിൽപ്പെട്ട ട്രെയിനുകളിൽ കൂട്ടിയിടി തടയുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അത്തരം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാവില്ല എന്ന് മമതാ ബാനർജി പറയുന്നു. മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ലല്ലോ. നമുക്ക് ചെയ്യാനാകുന്നത് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുകയും എത്രയും വേഗം സാധാരണ സ്ഥിതി പുനഃസ്ഥാപിക്കുകയുമാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചു. മരിച്ച ബംഗാൾ സ്വദേശികളുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 5 ലക്ഷം രൂപ വീതം നൽകും. റെയിൽവേയുമായും ഒഡീഷ സർക്കാരുമായും രക്ഷാപ്രവർത്തനം പൂർത്തിയാകുന്നതുവരെ സഹകരിക്കുമെന്നാണ് മമതാ ബാനർജി പറയുന്നത്. വന്ദേ ഭാരത് ഓടിക്കാനുള്ള തിരക്കിൽ കേന്ദ്ര സർക്കാർ റെയിൽവേയുടെ സുരക്ഷാ സംവിധാനങ്ങൾ മറന്നു എന്നീ ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമാകുന്നു. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ റെയിൽവേ ആവിഷ്കരിച്ച സംവിധാനമാണ് കവച്. ഒഡീഷയിൽ അപകടത്തിൽപ്പെട്ട ട്രെയിനുകളിൽ ഇത്തരമൊരു കവച് സംവിധാനം ഇല്ലായിരുന്നു. ഇന്ത്യ പോലെ ട്രെയിൻ ഗതാഗതത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു രാജ്യത്ത് ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഇത്തരം ചിന്തകളിൽ നിന്നാണ് കവച് എന്ന സംവിധാനം രൂപപ്പെടുത്തിയത്. എന്നാൽ പ്രായോഗിക തലത്തിലേക്ക് കവച് അവതരിപ്പിക്കുന്നതിൽ വരുത്തിയ വലിയ കാലതാമസമാണ് 280 ആളുകളെ നമുക്ക് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആന്റി കൊളീഷൻ ഡിവൈസാണ് കവച്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ ട്രെയിൻ സുരക്ഷാ സംവിധാനമെന്നാണ് കേന്ദ്ര സർക്കാർ ഇതിനെ വിശേഷിപ്പിച്ചത്. ദക്ഷിണ മധ്യ റെയിൽവേയിലാണ് ഇതിൻ്റെ പൈലറ്റ് പദ്ധതികൾ നടപ്പാക്കിയിരിക്കുന്നത്. നിശ്ചിത ദൂരപരിധിയിൽ ഒരേ പാതയിൽ 2 ട്രെയിനുകൾ വന്നാൽ നിശ്ചിത ദൂരത്തിനുള്ളിൽ ഓട്ടോമാറ്റിക്കായി ബ്രേക്ക് ചെയ്ത് ട്രെയിനുകൾ നിർത്താൻ കഴിയുന്ന സംവിധാനമാണ് കവച്. ഒരേ പാതയിൽ 2 ട്രെയിനുകൾ വന്നാൽ അപകടം മണത്തറിയുന്ന സംവിധാനം എന്ന് വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിച്ചു. ഇവിടെ കുറ്റപ്പെടുത്തലുകൾക്ക് വലിയ പ്രാധാന്യമില്ല. രാജ്യം നേരിട്ട ഈ മഹാദുരന്തത്തെ ഒറ്റ മനസ്സോടെ നേരിടുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കേന്ദ്രമന്ത്രിസഭയിലെ മിക്ക മന്ത്രിമാരും അപകട സ്ഥലത്തേക്ക് കുതിച്ചിട്ടുണ്ട്. ഇന്ത്യ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ, അപകടത്തിൽപ്പെട്ട് ചികിത്സയിലുള്ളവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.